ലാഭം പ്രതീക്ഷിക്കാതെ ദുരിതബാധിത മേഖലകളിൽ ഭക്ഷണസാധനങ്ങൾ എത്തിക്കുന്ന വേൾഡ് സെന്റർ കിച്ചണിലെ പ്രവർത്തകർ അടക്കം കൊല്ലപ്പെട്ട ഗാസയിൽ ആക്രമണത്തിൽ ഇസ്രയേൽ സൈന്യത്തിന് സംഭവിച്ചത് ഗുരുതര പിഴവുകളെന്ന ഓസ്ട്രേലിയ. വെള്ളിയാഴ്ച പുറത്തുവന്ന ഓസ്ട്രേലിയൻ സർക്കാരിന്റെ അവലോകന റിപ്പോർട്ടിലാണ് ഡ്രോൺ ആക്രമണത്തിൽ ഇസ്രയേൽ സൈന്യത്തിന് സംഭവിച്ച പിഴവുകൾ എണ്ണിയെണ്ണി വിശദമാക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ഏപ്രിൽ 1 ഗാസയിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ഓസ്ട്രേലിയ, കാനഡ, പോളണ്ട്, ബ്രിട്ടൻ, അമേരിക്ക, പലസ്തീൻ സ്വദേശികളായ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രയേലി സൈന്യത്തിനെതിരെ വിമർശനം ഉയർന്നിട്ടുള്ളതാണ് ഓസ്ട്രേലിയയുടെ റിപ്പോർട്ട്. ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് നടപടിക്രമങ്ങൾ പിന്തുടരുന്നതിൽ പരാജയപ്പെട്ടുവെന്നും തിരിച്ചറിയാൻ തെറ്റായ തീരുമാനങ്ങൾ എടുത്തുവെന്നുമാണ് ഓസ്ട്രേലിയ വിശദമാക്കുന്നത്. സംഭവത്തിൽ ഉത്തരവാദിത്തമുള്ളവർ അത് ഏറ്റെടുക്കാനും ക്രിമിനൽ കുറ്റങ്ങൾ അടക്കമുള്ളവ ചുമത്താനുമുള്ള പൂർണ്ണമായ ശ്രമം ഓസ്ട്രേലിയ നടത്തുമെന്നാണ് വിദേശകാര്യമന്ത്രി പെന്നി വോങ് വ്യക്തമാക്കിയത്. ഡ്രോൺ ആക്രമണത്തിൽ വേൾഡ് സെന്റർ കിച്ചണിലെ പ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യാന്തര തലത്തിൽ IDFനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ IDF ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ഡ്രോൺ ആക്രമണം നടത്തിയ മുതിർന്ന ഉദ്യോഗസ്ഥരെ IDF പുറത്താക്കിയിരുന്നു. ആക്രമണം ഗുരുതരമായ പിഴവാണെന്ന് വ്യക്തമാക്കിയായിരുന്നു നടപടി. ഇസ്രയേൽ സൈന്യത്തിന്റെ അനുമതിയോടെയായിരുന്നു വേൾഡ് സെന്റർ കിച്ചന്റെ മേഖലയിലെ പ്രവർത്തനം. ഗാസയിലെ ദേർ അൽ ബലായിൽ വെച്ചാണ് വേൾഡ് സെന്റർ കിച്ചന്റെ കോൺവോയ്ക്കെതിരെ ഇസ്രയേലിന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ഹമാസിന്റെ ആയുധധാരികളെ കൊണ്ടുപോവുകയാണെന്ന് ആരോപിച്ചായിരുന്നു സെൻട്രൽ കിച്ചന്റെ കോൺവോയ് ഇസ്രയേൽ ആക്രമിച്ചത്. ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ മുൻ സൈനിക മേധാവി സംഭവം അവലോകനം ചെയ്യാനായി ഓസ്ട്രേലിയ നിയമിച്ചിരുന്നു. ഇതിന്റെ റിപ്പോർട്ട് വെള്ളിയാഴ്ച പുറത്തുവന്നത്. അതിനിടെ ഹമാസ് തലവൻ ഇസ്മയിൽ ഹനി ഇറാനിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇസ്രയേലിന് മുന്നറിയിപ്പുമായി US ഇസ്രയേൽ കൈയടക്കി വെച്ചിരിക്കുന്ന പലസ്തീൻ അധിനിവേശ പ്രദേശങ്ങളെ ഇറാൻ ലക്ഷ്യം വെക്കാനുള്ള സാധ്യതകളെ തള്ളിക്കളയാനാവില്ലെന്നും ഇസ്രയേലിനെതിരെ വലിയ ആക്രമണം നടത്താനുള്ള ശേഷിയുണ്ടെന്നും ഇറാൻ ഇതിനകം തെളിയിച്ചതാണെന്നും വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ കിർബി പറഞ്ഞു. ഏപ്രിൽ 13 അധിനിവേശ പ്രദേശങ്ങൾക്കെതിരെ ഇസ്ലാമിക റിപ്പബ്ലിക് നടത്തിയ ഓപ്പറേഷൻ ട്രൂ പ്രോമിസിനെ ഉദ്ധരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ക്രോപ്സിന്റെ ഭാഗമായ കുഡ്സ് ഫോഴ്സിന്റെ 2 ജനറൽമാരെയും അവരുടെ കൂട്ടാളികളെയും 4 ദിവസം മുൻപ് സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ വെച്ച് ഇസ്രയേൽ വധിച്ചിരുന്നു. ഇതിന് മറുപടിയായി 300+ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇറാൻ ഇസ്രയേലിനെതിരെ വ്യോമാക്രമണം നടത്തിയിരുന്നു. എന്നാൽ ഹമാസ് തലവനായ ഹനിയെ ഇറാൻ മണ്ണിൽ കൊല്ലപ്പെട്ടതോടെ ഇസ്രയേലിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നും പ്രതിരോധ നേതാവിന്റെ രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ടത് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ കടമയാണെന്നും ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖമീനി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പരമോന്നത നേതാവിന്റെ പ്രഖ്യാപനത്തെ US ഗൌരവമായി കാണുമെന്നും സഖ്യകക്ഷികളുടെയും തങ്ങളുടെയും പ്രതിരോധം ഉറപ്പുവരുത്തുമെന്നും കിർബി കൂട്ടിച്ചേർത്തു. ഇറാന് പുറമെ ലെബനിലെ ബെയ്റൂട്ട് ആക്രമണത്തിന്റെ കൊല്ലപ്പെട്ട ഹിസ്ബുള്ളയുടെ മുതിർന്ന മിലിറ്ററി കമാൻഡറായ ഷൂദ് ശുക്രന്റെ മരണത്തിന് പകരം വീട്ടുമെന്നും ഹിസ്ബുള്ളയും അറിയിച്ചു. ഇസ്രയേൽ എല്ലാ നിയന്ത്രണ രേഖകളും ലംഘിച്ചെന്നും ഇനി പ്രതികാര നടപടികളിലേക്ക് കടക്കുകയാണെന്നും ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ സയ്യിദ് ഹസൻ നസ്രുള്ള പറഞ്ഞു. പ്രദേശത്തെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ടെല്ലാവീവിലെ ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിലെ 18 ഫ്ലൈറ്റുകൾ റദ്ദാക്കിയിട്ടുണ്ട്. എയർ ഇന്ത്യയും ടെല്ലാവീവിലേക്കുള്ള സർവീസുകൾ നിർത്തിവച്ചു. ഇറാനും ഹമാസും ഹിസ്ബുള്ളയും ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള സാധ്യതകൾ കണക്കിലെടുത്താണ് തീരുമാനം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.